എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിലമ്പൂരിലെ ആദിവാസി ഭൂസമരം അവസാനിപ്പിച്ചു. ജില്ലാ കളക്ടർ വി ആർ വിനോദ് സമരക്കാരുടെ സാന്നിധ്യത്തിൽ കളക്ട്രേറ്റിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് 314 ദിവസമായി നിലമ്പൂർ ITDP ഓഫീസിന് മുൻപിൽ നടത്തിയ സമരം തീർപ്പായത്. ഓരോ കുടുംബത്തിനും 50 സെന്റ് വീതം സ്ഥലം നൽകാമെന്ന കരാറിൽ സമരക്കാരും ജില്ലാ കളക്ടറും മലപ്പുറം കളക്ട്രേറ്റിൽ വെച്ച് ഒപ്പുവച്ചു. ഇതോടെ 314 ദിവസമായി നിലമ്പൂർ ITDP ഓഫീസിന് മുന്നിൽ നടത്തിവന്ന സമരം പിൻവലിച്ചതായി സമര നേതാവ് ബിന്ദു വൈലാശ്ശേരി അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 12 മണിയോടെ താലൂക്ക് ഓഫീസിൽ ജില്ലാ കളക്ടറും സമര നേതാവ് ബിന്ദു വയലാശ്ശേരിയും തമ്മിൽ സമരക്കാരുടെ ITDP ഓഫീസറുടെയും തഹസിൽദാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പ് സാധ്യത തെളിഞ്ഞത്. സമരക്കാർക്കായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസുവും പങ്കെടുത്തു. വനംവകുപ്പ് നെല്ലിപ്പൊയിലിൽ റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് 50 സെന്റ് വീതം നൽകും. 20 സെന്റ് വീതം നൽകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ സമരത്തെ തുടർന്ന് ഇവിടെ 40 സെന്റ് വീതം നൽകി. 2009 സുപ്രീംകോടതി വിധി പ്രകാരം ഒരേക്കർ ഭൂമി നൽകണമെന്നായിരുന്നു ആദിവാസികളുടെ ആവശ്യം. ഒടുവിൽ 50 സെന്റെങ്കിലും നൽകണമെന്ന ആവശ്യത്തിൽ സമരക്കാർ ഉറച്ചുനിന്നു. ഇത് കളക്ടർ അംഗീകരിച്ചു. സുപ്രീംകോടതി വിധി പ്രകാരം ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരേക്കർ ഭൂമി വീതം നൽകണമെന്നാവശ്യപ്പെട്ടാണ് 314 ദിവസം മുൻപ് നിലമ്പൂർ ITDP ഓഫീസിന് മുൻപിൽ ബിന്ദു വയലാശ്ശേരിയുടെ നേതൃത്വത്തിൽ ആദിവാസി ഭൂസമര കൂട്ടായ്മ സമരം തുടങ്ങിയത്. ഞായറാഴ്ച ബിന്ദുവിന്റെ ആരോഗ്യനില മോശമായതോടെയാണ് ജില്ലാ കളക്ടർ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ITDP ഓഫീസ് നിലമ്പൂരിൽ നിന്ന് വെളിയന്തോടുള്ള മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ സമരക്കാരും പന്തൽ കെട്ടി സമരം അങ്ങോട്ട് മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് കളക്ടറും സമരക്കാരും തമ്മിൽ ധാരണയായത്. തുടർന്ന് സമരക്കാരുടെ പ്രതിനിധികളെ കളക്ട്രേറ്റിലേക്ക് ക്ഷണിച്ചു. രാത്രി 7 മണിയോടെ ധാരണ അംഗീകരിച്ച് കളക്ടർ ഒപ്പുവച്ചു. ഇതോടെ സമരം പിൻവലിക്കാൻ സമരക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഒരേക്കർ എന്ന ആവശ്യത്തിൽ 50 സെന്റ് നേടിയെടുക്കാൻ കഴിയുന്നത് സമരത്തിന്റെ വലിയ വിജയം കൂടിയാണ്. രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹമാണ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഒരുക്കിയിരുന്നത്. കളക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, നിലമ്പൂർ തഹസിൽദാർ ഇൻചാർജ് KS അഷ്റഫ്, ബൂരേഗ വിഭാഗം തഹസിൽദാർ എ ജയശ്രീ, ITDP ഓഫീസർ ശ്രീരേഖ, സമര നേതാവ് ബിന്ദു വയലാശ്ശേരി, ഗ്രോവാസു, ബിന്ദുവിന്റെ ഭർത്താവ് ഗിരിദാസൻ, വിജയൻ എന്നിവർ താലൂക്ക് ഓഫീസിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു. രാത്രി മലപ്പുറത്ത് നിന്ന് തിരിച്ചെത്തിയ സമര നേതാവ് ബിന്ദു വയലാശ്ശേരിക്ക് ഗ്രോവാസു ഇളനീർ നൽകി സമരത്തിന്റെ ഔദ്യോഗിക സമാപനം പ്രഖ്യാപിച്ചു. സമരക്കാരുടെ ഇച്ഛാശക്തിയാണ് സമരത്തെ വിജയത്തിലേക്ക് എത്തിച്ചത്. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദിവാസി സമരമായി ഭൂസമരം മാറിക്കഴിഞ്ഞു.
ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ. ഈ ഓണം പി എ കെയോടൊപ്പം.